അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? കുറെ ചെറിയൊരു ഇടവേള വന്നുപോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻഗേജഡ് ആയിപ്പോയി, സോറി. പിന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ ബാക്കിയുണ്ട്, അടിയന്തരമായിട്ട് എടുത്ത് തീർത്തേ പറ്റും. പിന്നെ കാരണം എക്സാം വരുമല്ലേ. അപ്പം ഇന്ന് നമുക്ക് പറയാനുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് പ്രാക്ടീസസാണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, നല്ലോണം ഉള്ളത് പരമാവധി വളരെ ചുരുക്കി മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പം അതിൽ വരുന്ന കുറച്ച് വിഷയങ്ങൾ മാത്രം പറയാം. ഒന്ന്, ജനറൽ അസൈൻമെൻറ്റ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരൊക്കെയാണ് പോയിട്ട് എവിടെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് പ്രാക്ടീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് ജനറൽ അസൈൻമെൻറ്റാണ്, അതായത് പൊതുവായ വിഷയങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ആണ് ഒന്നാമത്തെ വിഷയം. അതായത് നമ്മൾ ഒരു ബ്യൂറോയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ഇത് പത്രത്തിലായാലും ചാനലിലായാലും ഇനിയിപ്പോൾ ഓൺലൈനിലാണെങ്കിൽ പോലും അതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസുകളിലായിരിക്കും ഉണ്ടാകുക. അവിടെ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ പതിവായി സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായി, അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ ആരത് റിപ്പോർട്ട് ചെയ്യും, അതിൻ്റെ ഒരു ഒരു ജനറൽ അസൈൻമെൻ്റ് എന്നുള്ളവർക്ക് പൊതുവായ അസൈൻമെൻറ്റ്. ഇപ്പോൾ ജനറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാവുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക. അതിൻ്റെ അടുത്ത സ്റ്റേജ്, അതായത് ഓരോ വിഷയങ്ങൾ വരുന്ന എങ്ങനെയെന്നുള്ളത് ഇനി ബാക്കിയും കൂടി പഠിക്കും. അപ്പോൾ ജനറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള കൺസേൺഡ് എഡിറ്റർ അല്ലെങ്കിൽ ചീഫ്, ബ്യൂറോ ചീഫ് അല്ലെങ്കിൽ മറ്റ് ആരാണോ അതിൻ്റെ റെസ്പോൺസിബിളായ ആൾ, അവരെ ഏൽപ്പിക്കുന്ന ആൾ റിപ്പോർട്ടിന് ഒരു റിപ്പോർട്ടർ പറഞ്ഞേക്കും. അവർ ചെയ്യുന്ന അസൈൻമെൻറ്റ് പ്രകാരം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് ജനറൽ അസൈൻമെൻറ്റ് എന്ന് പറയാം. സാധാരണ പത്രങ്ങളിൽ വലിയൊരു പങ്കാളുകളും ജനറൽ അസൈൻമെൻറ്റ് എന്നുള്ളവർക്കായിരിക്കും ബ്യൂറോകളിലും ഡെസ്കുകളിലൊക്കെ ഉണ്ടാവുക. സോറി, ഡെസ്കിലല്ല, ബ്യൂറോയിലും. രണ്ടാമത്തൊരു സാധനം എന്ന് വെച്ചാൽ ബീറ്റ് റിപ്പോർട്ടിംഗ്. അതാണിപ്പോൾ നിങ്ങൾക്കൊരു ടേം എന്നുള്ളവർക്ക് പ്രയാസം തോന്നുന്ന സാധനം. ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് കഴിവുള്ള ഓരോ റിപ്പോർട്ടർക്കും ഓരോ മേഖലയിലും നല്ല കഴിവുണ്ടാവും. അപ്പോൾ പ്രത്യേകം കഴിവുള്ള ആളുകളെ പ്രത്യേകം മേഖലകളിൽ ആ മേഖല അവർ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരവസ്ഥ സ്വാഭാവികമായിട്ടുണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ പത്രത്തിനങ്ങൾക്കൊക്കെ ഓരോ സ്ഥലത്തും, ഇപ്പോൾ ഉദാഹരണം തിരുവനന്തപുരത്ത് ഓരോ പത്രത്തിനും കേരളത്തിന് കൂടുതലായിട്ട് റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം ക്യാപിറ്റൽ സിറ്റിയാണ്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണത്തിൻ്റെ ആസ്ഥാനമാണ്, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും അത് തലസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഓരോ മേഖലയിലും ഇപ്പോൾ സ്ഥിരമായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഒരാൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ടാവും. അതുപോലെ പാർട്ടി പൊളിറ്റിക്സ് ആകുമ്പോൾ, CPM രാഷ്ട്രീയമാകുമ്പോൾ, CPM രാഷ്ട്രീയത്തിൽ അവഗാഹമുള്ള, അല്ലെങ്കിൽ അവഗാഹം എന്ന് പറയുന്നില്ല, ബന്ധങ്ങൾ നല്ലോണമുള്ള പ്ലസ് അവഗാഹമുള്ള ആളെ നോക്കിയിട്ട് CPM റിപ്പോർട്ടിങ്ങിന് വെക്കും. ഇങ്ങനെ ഇങ്ങനെ പാർട്ടി പൊളിറ്റിക്സ്, അതുപോലെ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഇപ്പോൾ ധനകാര്യം, അതുപോലെ കോടതി, ഇങ്ങനെ ഓരോരുത്തരെ ബീറ്റ്, ബീറ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ സ്ഥിരമായിട്ട് ചെയ്യുന്ന മേഖലയെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ഏൽപ്പിക്കുക. അത് തന്നെ പ്ലേസ് ആവാം ബീറ്റ്, സബ്ജക്റ്റ് ആവാം, ഇഷ്യൂ ആവാം, എക്സ്പെരിമെൻ്റ് ആവാം. പ്ലേസ് ആകുമ്പോൾ സ്ഥലം, കോടതി, അതുപോലെ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സമയത്ത് പ്ലേസാണ് ബീറ്റ് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം വെച്ചാൽ സ്ഥലം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആണ് അതിലൂടെ, സോറി. പിന്നെ സബ്ജക്റ്റ് ആകുമ്പോൾ അതാത് സമയത്തുണ്ടാകുന്ന വിഷയങ്ങളാണ് അവിടുത്തെ ബീറ്റ്. പിന്നെ നാലാമത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇഷ്യൂ ബീറ്റുകളാണ്. സോറി, ഇഷ്യൂ പറഞ്ഞല്ലോ, എക്സ്പെരിമെൻ്റൽ ബീറ്റാണ് നാലാമത്തത്. എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞാൽ സമയാസമയത്ത് സംഭവിക്കുന്ന പുതിയ കാര്യങ്ങളൊക്കെ, ഫാഷന്, ഇപ്പോൾ ചില ചാനലുകൾക്ക് അല്ലെങ്കിൽ ചില ഓൺലൈൻ പോർട്ടലുകൾക്ക് ഒന്നുകൂടി മേഖല വിപുലപ്പെടുത്താമെന്നു, അതുപോലെ നമ്മുടെ വായനക്കാർക്ക് താല്പര്യമുള്ള, കുറച്ചുകൂടി താല്പര്യമുള്ള മേഖലകളുണ്ട് എന്ന് കണ്ടെത്താനൊക്കെ ഒരു ഇതുണ്ടാവും. അങ്ങനെയാവുമ്പോൾ എക്സ്പെരിമെൻ്റൽ ബേസിസിൽ അവർ കണ്ടെത്തുന്ന ആളുകളെ നിശ്ചയിക്കുന്ന കുറേ ബീറ്റുകളുണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ കാലത്ത് എല്ലാ ഓൺലൈനുകൾക്കും എന്ത് തീർച്ചയായിട്ടും എക്സ്പെരിമെൻ്റലായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ടാവും. ഇപ്പം ബീറ്റ് അതാണ്. ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ പത്രങ്ങൾക്കും എല്ലാ ചാനലുകൾക്കും ബീറ്റ് നിർബന്ധമായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ക്രൈമുകൾ സ്ഥിരമായിട്ട് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കാണുകയാണെങ്കിൽ സ്ഥിരമായിട്ട് അതിൽ ക്രൈം അവതരിപ്പിക്കുന്ന ആൾ ഒരാളായിരിക്കും. അവരുടെ അവധി ദിവസങ്ങളിൽ മാത്രമേ ഒരാളുണ്ടാവുള്ളൂ. ഇനിയുള്ളൊരു സാധനം എന്ന് വെച്ചാൽ മൂന്നാമത്തെ, ഇപ്പോൾ ഒന്ന് ജനറൽ അസൈൻമെൻറ്റ് പറഞ്ഞു, അതായത് ബ്യൂറോകളിൽ നിന്ന് പറഞ്ഞയക്കുന്ന പൊതുവായ വിഷയങ്ങൾക്ക് വേണ്ടി അയക്കുന്നത്, ബീറ്റ് റിപ്പോർട്ടിങ്ങും പറഞ്ഞു. മൂന്നാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിങ്. അതായത് പ്രത്യേക മേഖലകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ, ഞാൻ എൻ്റെ അടുത്തൊരു പുസ്തകമുണ്ട്, ഞാൻ സായിനാഥിൻ്റെ എന്താ പറയുക, എവരിബഡി ലവ്സ് എ ഗുഡ് ഡ്രോട്ട്,
എല്ലാവർക്കും ഒരു വലിയ ക്ഷാമം ആണ് ഇഷ്ടം എന്ന ഒരു ലോക പ്രശസ്തമായ അതിനെ കുറേ അവാർഡൊക്കെ കിട്ടിയൊരു പുസ്തകം. ഇപ്പോൾ സായിനാഥിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക പ്രശ്നങ്ങളാണ്. ഇന്ത്യ ഒട്ടുക്കും അതിനുവേണ്ടി പുള്ളി സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിങ്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ പത്രത്തിന് ആവശ്യമുള്ള പ്രത്യേക മേഖലകൾ കണ്ടെത്തിയിട്ട് അതിൽ ഓരോരുത്തരെ എന്താ പറയുക, അങ്ങനെ പ്രത്യേകമായിട്ട് റിപ്പോർട്ടിങ്ങിനെ ഏൽപ്പിക്കുന്ന പണിക്കാണ് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിങ്. ബീറ്റാവുമ്പോൾ അതാത് ദിവസത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളും വലിയ വലിയ സംഭവങ്ങളുമാകും. സ്പെഷ്യാലിറ്റി ആകുമ്പോൾ മിക്കവാറും ഡീറ്റെയിൽഡ് ആയിരിക്കും, വളരെ വിശദമായ റിപ്പോർട്ടുകളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ നാലാമത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ട് റിപ്പോർട്ടിങ്. ഓൺ ദ സ്പോട്ട് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ അപകടം നടക്കുന്നത്, എവിടെയാണോ കളി നടക്കുന്നത്, എവിടെയാണോ അത് ടൂർണമെൻ്റ് നടക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സ്പോട്ടിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഓൺ ദ സ്പോട്ട് റിപ്പോർട്ടിംഗ്. അപ്പോൾ 5 4 ജനറൽ അസൈൻമെൻ്റ്, ബീറ്റ് റിപ്പോർട്ടിങ്, സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിങ്, ഓൺ ദ സ്പോട്ട് റിപ്പോർട്ടിങ്. ഇനി അഞ്ചാമത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ ആംചെയർ റിപ്പോർട്ടിങ്. ആംചെയർ നേരെ ഓപ്പോസിറ്റ്, ഓൺ ദ സ്പോട്ട് റിപ്പോർട്ടിംഗ് ആകുമ്പോൾ അതാത് സ്ഥലത്ത് ചെന്നിട്ട് തന്നെ നമ്മൾ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കണം. അതേസമയത്ത് ആംചെയർ ആകുമ്പോൾ നമ്മൾ ഓഫീസിൻ്റെ സുഖസുന്ദരമായ കസേരയിൽ വിശാലമായി ACQ ശീതളിമേലി ഇരുന്നിട്ട് ഒരു മൊബൈൽ ഫോൺ എടുത്ത് അല്ലെങ്കിൽ ടെലിഫോൺ എടുത്ത് നിങ്ങൾ സംസാരിക്കണം. എന്നിട്ട് കിട്ടുന്ന റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് വിശദമായിട്ട് ഇരുന്നിട്ട് തയ്യാറാക്കുന്നു. ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ ഉള്ള കാലം വന്നപ്പോൾ, സോഷ്യൽ മീഡിയയിൽ വന്ന ഉള്ള കാലം വന്നപ്പോൾ ഇതൊരു വലിയ പ്രശ്നമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതും. കുറേ പേരൊക്കെ ആംചെയർ റിപ്പോർട്ടിങ്ങിൻ്റെ ഉസ്താദുമാരുമാണ് ഇപ്പോൾ പത്രങ്ങളിലും ചാനലുകളും ഒക്കെ. പിന്നൊരു സാധനം എന്ന് വെച്ചാൽ ഇൻ്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ടിങ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല എക്സ്പീരിയൻസ്ഡായ ആളുകൾക്ക് മാത്രം ആവശ്യമുള്ള ഒരു മേഖലയാണ്, കഴിയുന്ന ഒരു മേഖലയാണ്. ഉദാഹരണത്തിന് ബാബരി മസ്ജിദിൻ്റെ വിധി വന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് കേന്ദ്ര സർക്കാർ CAA നടപ്പിലാക്കുകയാണെന്ന്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തുള്ള ഓരോ പൗരനും അറിയാൻ ആവശ്യമുണ്ടാവും എന്തായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ മാസ്, എന്താണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന റിസൾട്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അത് എന്താ പറയുക, ചിലപ്പോൾ അഡ്വക്കേറ്റ് ആയിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്, ചിലപ്പോൾ ആ വിഷയത്തിൽ അക്കാദമിക് വിദഗ്ധരായിരിക്കും, ചിലപ്പോൾ കളിയൊക്കെയാണ് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ ഇൻ്റർപ്രിറ്റേഷന്, അതിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ആളുകൾക്കതുണ്ടാക്കുന്ന ആഫ്റ്റർ മാത്ത്, അതുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, ഇമ്പാക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഇൻ്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കശ്മീരിൽ 370 എടുത്തു കളഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും വാട്ട് ഈസ് ടു കം ഇൻ ദ വാലി എന്നത് നമ്മുടെയൊക്കെ ഒരു ആകാംക്ഷയായിരിക്കും. ആ ആകാംക്ഷ ഉൾക്കൊണ്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇൻ്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ടിങ്ങിൽ കശ്മീർ ലേഖകൻ തരേണ്ടത്. പിന്നൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ്. അപ്പോൾ ജനറൽ അസൈൻമെൻറ്റ് കഴിഞ്ഞു, ബീറ്റ് റിപ്പോർട്ടിംഗ് കഴിഞ്ഞു, സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിങ്, ഓൺ ദ സ്പോട്ട് റിപ്പോർട്ടിങ്, ആംചെയർ റിപ്പോർട്ടിങ്, ഇൻ്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ടിങ്. ഇനിയുള്ളത് എന്താ പറയുക, വളരെ സീരിയസ് ആയൊരു സാധനമാണ് അത്. എനിക്ക് തോന്നുന്നത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യനൊക്കെ വരുന്ന സാധനമാണ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ്. അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് തന്നെ പറയാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഗ്ലാമറസ് ഫീൽഡാണ് ചിലവർക്ക്. ചിലവർക്കാണെങ്കിൽ കല്ലും മുള്ളും നിറഞ്ഞ ഭയങ്കരമായിട്ട് പണി കിട്ടുന്ന ഒരു മേഖലയുമാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിൽ വരുന്ന സാധനം എന്ന് വെച്ചാൽ, നിങ്ങൾ അന്വേഷിച്ച് ചിലപ്പോൾ ദിവസങ്ങളെടുക്കും, ചിലപ്പോൾ ആഴ്ചകളെടുക്കും, ചിലപ്പോൾ മാസങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ റിപ്പോർട്ട് സംഘടിപ്പിക്കാൻ കഴിയുക. അങ്ങനെ സംഘടിപ്പിച്ചിട്ട് വളരെ നിർണായകമായ, ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ രാജിയിൽ കലാശിച്ച വാട്ടർഗേറ്റ് സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബോബ് വുഡ്വാർഡും കാൾ ബെൻസ്റ്റീനും ചേർന്നിട്ട് രണ്ട് റിപ്പോർട്ടർമാർ, വാഷിങ്ടൺ പോസ്റ്റിൻ്റെ രണ്ട് റിപ്പോർട്ടർമാർ ചേർന്നിട്ടാണ് ആ ഒരു അന്വേഷണം നടത്തിയതും. അത് 1973 റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന അമേരിക്ക കണ്ട ഏറ്റവും പ്രശസ്തരായ പ്രസിഡന്റുമാരിൽ ഒരാൾ. രസം എന്താന്ന് വെച്ചാൽ, ഏകദേശം 1200 അല്ലെങ്കിൽ അതിലേറെ നീണ്ട അമേരിക്കൻ പ്രസിഡൻസിയുടെ ചരിത്രത്തിൽ ഇന്നോളം നിക്സൺ അല്ലാണ്ട് വേറെ ഒരാൾ രാജിവെച്ചേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരാം. ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ തുടർച്ചയായിട്ട് സംഭവിച്ചതാണ്.
അപ്പോൾ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടർ ഗേറ്റ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ബോഫോഴ്സ്, അതുപോലെ ഹർഷദ് വർദ്ധൻ്റെ ഇന്ത്യയിൽ, അതുപോലെ ഈ ഗോപികൃഷ്ണൻ്റെ ഇപ്പോൾ സംഭവം, എന്ത് അജിത് സാഹി മറ്റേ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നടത്തുന്നത്, ടെഹൽക്ക നടത്തിയ ഒരുപാടുണ്ട്, ജോർജ് ഫെർണാണ്ടസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ എന്താ പറയുക, ശവപ്പെട്ടി കുംഭകോണം, ഹർഷദ് മേത്തയുടെ ദലാൽ സ്ട്രീറ്റിലേത്, മീരാ റാഡിയാർ ടൈപ്പുകൾ, ഇങ്ങനെ ഒരു എണ്ണമറ്റ സംഭവങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വഴി പത്രക്കാർ പലയിടത്തുനിന്നായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തീക്ഷ്ണമായ അനുഭവങ്ങളായിരിക്കും പലപ്പോഴും. ഇപ്പോൾ ഉദാഹരണത്തിന് അജിസാഹി തന്നെ ഈ വിഷയം ആറുമാസമാണ് ടെഹൽക്കു വേണ്ടി എന്താ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി അയാൾ അവിടെ താമസിച്ചത്. ശരിക്കും എന്താ പറയുക, ഒരു സംഘ് അനുഭാവിയായിട്ട് എല്ലാ അർത്ഥത്തിലും മാറുകയും എന്നിട്ട് അവർക്കിടയിൽ ജീവിക്കുകയും ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നത്. തിഹാർ ജയിലിലെ ഇതിനെക്കുറിച്ച് സുജേത മേനോനോ മറ്റോ ആണ് അത് സംഘടിപ്പിച്ചത്. ആരാ എനിക്ക് കൃത്യമായിട്ട് ആളെ പേര് ഓർമ്മയില്ല. അപ്പോൾ തിഹാർ ജയിലിലെ മനുഷ്യത്വരഹിതമായ രീതികളെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ആദ്യം ഒരു ഒരു എന്താ പറയുക, ഒരു മിനിമം ഒഫെൻസ് നടത്തി എന്നിട്ട് ജയിലിൽ പോയി. ജയിലിൽ പോയാൽ സ്വാഭാവികമായിട്ട് അവിടെ ജീവിക്കേണ്ടി വരും. അങ്ങനെ ജീവിച്ചിട്ട് അവിടെ ജീവിച്ചിട്ടാണ് അന്വേഷണം കണ്ടത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സംഭവമാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞാൽ. പത്രങ്ങൾക്ക് പറ്റും, ചാനലുകൾക്ക് പറ്റും, അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവരും. മിക്കവാറും ഇതിൻ്റെയൊക്കെ തുടർച്ചയെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ കുറേ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ പേരിൽ കുറേ സത്യങ്ങൾ ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ പേരിൽ വളരെ മഹത്തായ രാഷ്ട്രീയ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ജേർണലിസ്റ്റിൻ്റെയും മനസ്സിൽ കുറച്ച് ഉറപ്പോടുകൂടി ഉണ്ടാകേണ്ട, താല്പര്യമുണ്ടാകേണ്ട ഒരു സാധനമാണ്. പക്ഷേ റിസ്ക് എടുക്കുക എന്നുള്ളൊരു വലിയ ഫാക്ടർ അവിടെയുള്ളത് കൊണ്ട് നന്നായിട്ടത് മുന്നോട്ട് പോകുന്ന ഉറപ്പില്ല വെച്ചാൽ ആ പണിക്ക് നിൽക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു സാധനം, അപ്പോൾ ജനറൽ അസൈൻമെൻറ്റ്, ബീറ്റ് റിപ്പോർട്ടിങ്, സ്പെഷ്യാലിറ്റി, ഓൺ ദ സ്പോട്ട്, ആൻസേർ, ഇൻ്റർപ്രിറ്റേറ്റീവ്, ഇൻവെസ്റ്റിഗേറ്റീവ്, ഇങ്ങനെ ഏഴെണ്ണം കഴിഞ്ഞാൽ എട്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റിങ് ഓപ്പറേഷനാണ്. അത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നറിഞ്ഞു, പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല, അത്രയും ഭീകരമായ ഒരു ഫോർട്രസ് പോലെ നിൽക്കുകയാണ് അവിടെയുള്ള പരിസരം എങ്കിൽ പിന്നെ നിർവാഹമൊന്നുമില്ല. നമ്മൾ ഒരു ഒരു ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പലരെയും പണ്ട് കല്യാൺ സിംഗിനെ കുടുക്കിയ സ്റ്റിങ് ഓപ്പറേഷനിൽ ഒരാൾ വേശിയെ വിട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രൈം സീനിലേക്ക് പറ്റിയ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നമ്മളെ മാറ്റിയിട്ട് അവിടെ ചെന്ന് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് മിക്കവാറും അടി കിട്ടുന്നതാണ്. സ്റ്റിങ് ഓപ്പറേഷൻ ഇപ്പോഴും കോടതികൾ സമ്മതിച്ചിരിക്കാത്ത ഒരു ഓഫൻ എന്നതാണ്. കോടതിയിൽ പോയിട്ട് ഈ തെളിവൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഒരു കാര്യമില്ല, കോടതി ഒരിക്കലും എന്താ പറയുക അംഗീകരിക്കില്ല. സ്വാഭാവികമായിട്ട് അത് ശരിയുമല്ലല്ലോ, ഇങ്ങനെ ഒരു ഒരു ഒരാളുടെ നടുക്ക് അങ്ങനെ ചെല്ലുന്നത്. ഇതിൽ അവസാനത്തെ ഒരു സാധനം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഒക്കെ പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ പത്രങ്ങൾക്ക് എല്ലായിടത്തും ഇൻവെസ്റ്റിഗേറ്റീവ് അല്ല ആവില്ല. ക്രൈം റിപ്പോർട്ടിങ്, ക്രൈം നടന്ന സ്ഥലങ്ങളിൽ പോയിട്ട്, അതൊരു ഒരു ഭീകരമായ ഒരു ടാസ്ക്കാണ് ക്രൈം നടന്ന സ്ഥലങ്ങളിൽ പോയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാധനം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ റിപ്പോർട്ടിംഗ് പ്രാക്ടീസസിൽ പഠിക്കാനുള്ളത്. ചിലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളുടെ മനസ്സിനോട് ചോദിക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല ഏതാണ്. ഇതിൽ ചിലപ്പോൾ ഒന്നും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല, എന്നാൽ പോലും ഇതിൽ നിങ്ങളെ കൂട്ടത്തിൽ കുറേ പേർക്കെങ്കിലും ഇതിൽ താല്പര്യം ഉണ്ടാവും. കാരണം ഓരോ മനുഷ്യന്മാരും നമുക്ക് മുമ്പിൽ വലിയ വസ്തുതകൾ എത്തിച്ചു തന്നത് ഇതുപോലുള്ള എന്താ പറയുക അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ്. ചില ആളുകൾക്ക് സ്പോർട്സ് നല്ല ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് സാമ്പത്തികം ഭയങ്കര ഇഷ്ടം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് പൊളിറ്റിക്സ് ഇഷ്ടമായിരിക്കും. അവരൊക്കെ നടത്തുന്ന, അവരൊക്കെ ചെന്ന് പിടിച്ച് കാലും കയ്യും പിടിച്ചിട്ട് കണ്ടെത്തുന്ന വലിയ വസ്തുതകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഒക്കെ ഇക്കോണമിയെ, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ, അതിൻ്റെ സോഷ്യോളജിയെ ഒക്കെ ഭരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും തീർച്ചയായിട്ടും നമ്മൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മളുടെ ഒരു കണ്ണും കാതും ഉണ്ടെങ്കിൽ നമുക്കത് വിജയിപ്പിക്കാൻ കഴിയും. ഇത്രയുമാണ് ഏരിയകളുള്ളത്. ക്രൈം റിപ്പോർട്ടിംഗ് ഒന്നും ഏതായാലും നിങ്ങൾ ഒരു ഒന്നാമത്തെ പ്രയോറിറ്റി ആയി കാണണമെന്നില്ല, സ്റ്റിങ്ങും ആവണമെന്നില്ല. കാരണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൾവേസ് വിൽ ബി, യു വിൽ ബി ബിഫോർ എ ക്രൈം.
ഇപ്പോൾ മുംബൈയിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ക്രൈം റിപ്പോർട്ടിങ് അല്ല ക്രൈം റിപ്പോർട്ടിങ് പോലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പോലീസിൻ്റെ ഒരു വലിയ വിഭാഗമാണ്. പക്ഷേ അങ്ങനെ റിപ്പോർട്ടിങ്ങിന് ക്രൈം ഇൻവെസ്റ്റിഗേഷന് ചെല്ലുന്ന പോലീസുകാരിൽ വലിയ ശതമാനവും ക്രിമിനലുകളെ വെല്ലുന്ന ക്രിമിനലുകളായി മാറിയതാണ് ബോംബെയുടെ ഒരു അനുഭവം. ഏറ്റവും അവസാനം സച്ചിൻ വാസയെ സർക്കാർ കേന്ദ്രം പിടികൂടിയപ്പോൾ CBI പിടികൂടിയപ്പോൾ അതിൽ പോലും ഇപ്പോൾ റിലയൻസിൻ്റെ വീട്ടിൽ പോയി എന്തിന് ബോംബ് വെക്കാൻ ശ്രമിച്ചു എന്നതുപോലും എന്താ പറയുക വലിയ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഉണ്ടാക്കുന്ന മുന്നിൽ നിലത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് വാട്ട് ഐ ഹാവ് ടു സേയ്സ് ഇവർ എന്താ പറയുക ബീറ്റ് നല്ല മേഖലയാണ്. നമുക്കിഷ്ടമുള്ള മേഖലകളിലേക്ക് പത്രത്തിൽ നിന്ന് സ്വയം അവധി എന്ത് വാങ്ങിയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നമ്മുടെ ബീറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ സ്ഥിരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ ദിവസവും ഓരോ വാർത്ത രണ്ട് വാർത്ത നമ്മൾ സംഘടിപ്പിക്കുക. എന്നിട്ട് അത് ഇല്ലാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ജനറൽ അസൈൻമെൻറ്റ് സംഘടിപ്പിക്കുക. ഇങ്ങനെ നമ്മൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളെ കൂടി പരിഗണിച്ചിട്ട് റിപ്പോർട്ടിംഗ് പ്രാക്ടീസസിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതാണ് അപ്പോൾ അതിൽ വരുന്ന സാധനങ്ങൾ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.